ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹെയർ വാഷിംഗ് മിസ്റ്റേക്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ എല്ലാവരും ഹെയർ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ചില സിമ്പിളായിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് മാത്രം നമ്മളുടെ ഹെയറിന് ഡാമേജ് വരുത്തുന്ന കുറച്ച് പ്രശ്നങ്ങൾ എന്നല്ല, കുറച്ച് തെറ്റുകളാണ് ഞാൻ പറഞ്ഞുതരുന്നത്. കുറേ മെസ്സേജസ് ഇങ്ങനെ വരാറുണ്ട് ഇതിനെ കുറിച്ചിട്ട്, അതായത് ഇങ്ങനെ വാഷ് ചെയ്യാമോ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, അങ്ങനെ ഒത്തിരി ഹെയറിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ക്ലിയർ ചെയ്തിട്ടൊരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് ഇപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി, ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ ഉണ്ടാവും, ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ, പെട്ടെന്ന് തന്നെ കാണാനും പറ്റുള്ളൂ. പിന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓപ്ഷണൽ ആയിട്ടാണോ കിടക്കണമെന്ന് ഒന്ന് നോക്കണം കേട്ടോ. കാരണം ഓൾവേസ് ആക്കിയിട്ട് എപ്പോഴും നോട്ടിഫിക്കേഷൻ വരുന്നത് പോലെ ആക്കുക. അതിനകത്ത് ഒക്കേഷണൽ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇടാം കേട്ടോ. ഈ ഇടയിട്ട് ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണില്ല എന്ന് കമൻറ്റ് കണ്ടു. ഒത്തിരി പേര് പറഞ്ഞു നോട്ടിഫിക്കേഷൻ കിട്ടണില്ല എന്ന്. അപ്പോൾ ഇത് മാറി കിടക്കായിരിക്കും, ഒക്കേഷണൽ ആയിട്ട് കിടക്കായിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്പർ വൺ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും കുളിക്കാൻ പോകുമ്പോൾ മുടി ചീകാതെ കുളിക്കാൻ പോകുന്ന ആളുകളുണ്ട് അല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ മുടി ചീകിയതിന് ശേഷം മാത്രം കുളിക്കുക. കാരണം മുടിയിൽ ജടയായിട്ട് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി നമ്മൾ വാഷ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യില്ലേ, അങ്ങനെ ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മുടെ മുടി ഒന്നും കൂടി പൊഴിഞ്ഞു പോകാനും അതുപോലെ തന്നെ മുടിക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ളൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും മുടി ചീകി ഒതുക്കി, എൻ്റെ എല്ലാ ഹെയർ വാഷിൻ്റെ ആണെങ്കിൽ മുടി വാഷ് ചെയ്യുന്ന എന്ത് വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ ഞാൻ മുടി ചീകാറുണ്ട്. എന്താ വെച്ചാൽ മുടി ചീകിയിട്ടുണ്ടെങ്കിൽ മുടി ഊരിപ്പോകുന്നത് കുറയും, അതുപോലെ പൊട്ടിപ്പോകുന്നതൊക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ എപ്പോൾ നിങ്ങളിനി വാഷ് ചെയ്യാൻ പോവുകയാണെങ്കിലും മുടി ഉറപ്പായിട്ട് ചീകുക, ചീകിയതിന് ശേഷം മാത്രം വാഷ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യില്ലേ. നിങ്ങൾ കണ്ടീഷണർ യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും കണ്ടീഷണർ യൂസ് ചെയ്തിരിക്കണം. നമ്മൾ ഷാംപൂ ചെയ്യാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടീഷണർ ഇടുക. കാരണം ഷാംപൂ ചെയ്ത് കഴിയുമ്പോൾ ഓൾറെഡി നമ്മുടെ മുടിയിലുള്ള ഓയിൽനെസ് ഒക്കെ പോയി ഭയങ്കര ഡ്രൈ ആയിട്ട് എന്താ ഫ്രിസ്കി ആയിട്ട് ഉണ്ടാവും. നമുക്ക് എന്താ ഷാംപൂ ചെയ്ത് കഴിയുമ്പോൾ അറിയാലോ എങ്ങനെയാണ് നമ്മുടെ മുടി കിടക്കാന്ന്. അപ്പോൾ അതിന് പിറകെ നമുക്കൊരു മോയ്സ്ചറൈസിങ്ങിന് വേണ്ടിയിട്ട് മുടി നന്നായിട്ട് ഒതുങ്ങിയിരിക്കാനും അതുപോലെ മാനേജ് ചെയ്തിരിക്കാനും നിങ്ങളുടെ ഓയിലി സ്കാൽപ്പ് ആണെന്നുണ്ടെങ്കിലും കണ്ടീഷണർ ചെയ്യണം കേട്ടോ. ചിലർ മെസ്സേജ് ഉണ്ടായിരുന്നു ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ കണ്ടീഷണർ സ്കിപ്പ് ചെയ്യാമല്ലോ എന്ന്. പാടില്ല, കണ്ടീഷണർ ഉറപ്പായിട്ടും എല്ലാവരും തന്നെ യൂസ് ചെയ്തിരിക്കണം. പണ്ട് എനിക്കിങ്ങനെ ഇതുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു പണ്ട് കണ്ടീഷണർ യൂസ് ചെയ്യേണ്ട, കണ്ടീഷണർ മുടിവിൽ ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദോഷമാണെന്നൊക്കെ പറഞ്ഞ്. ആക്ച്വലി കണ്ടീഷണർ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നാണ്, മുടിവിൽ ഇടുന്ന മസ്റ്റ് ആയിട്ട് ഇട്ടിരിക്കണം. എങ്കിലാണ് നമ്മുടെ മുടി സ്മൂത്ത് ആയിട്ട് ഉണ്ടാവുള്ളൂ. നമ്മൾ ഷാംപൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടീഷണർ ഇട്ടിരിക്കണം. ഞാൻ യൂസ് ചെയ്യുന്ന കണ്ടീഷണർ ഏതാന്ന് കുറേ പേരിങ്ങനെ ചോദിച്ചായിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു വൗവിൻ്റെ ഹെയർ കണ്ടീഷണറാണ്, ഇൻറ്റൻസീവ് കണ്ടീഷണർ ഫോർ തിൻ വീക്ക് ഓർ ഡാമേജ്ഡ് ഹെയർ ആണ്. ഓർഗാനിക് വെർജിൻ കോക്കനട്ട് ഓയിൽ, അവക്കാഡോ ഓയിൽ, വീറ്റ് പ്രോട്ടീൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എഴുതിയിട്ടുണ്ട്. സേഫ് ഫോർ കളേർഡ് ട്രീറ്റഡ് ഹെയർ, 300 ml ഓഫ് പ്രോഡക്റ്റ് ആട്ടോ. ഞാൻ ഇത് യൂസ് ചെയ്യാം. പിന്നെ ഓൾട്ടർനേറ്റീവ്ലി ഇടയ്ക്കൊക്കെ ഞാൻ ലോറിയലിൻ്റെ ഒരു മാസ്ക് ഉണ്ട്, അത് ചെയ്യാറുണ്ട്. കൂടുതലായിട്ടും ഈ ഒരു കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഭയങ്കര ഒരു എന്താ നല്ലൊരു കണ്ടീഷണറാണ്, ഒരു ദോഷം പറയാനില്ല. നല്ല എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുള്ള, നല്ല അത്യാവശ്യം നല്ല നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. ഇതിങ്ങനത്തെ ഒരു പമ്പ് ലൈക്ക് പാക്കേജിങ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര എളുപ്പമാണ്, എടുക്കാനായിട്ട് എളുപ്പമാണ്, ഒരുപാട് അങ്ങനെ വേസ്റ്റായി പോകുന്നില്ല. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും എല്ലാ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഇത് പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്. അപ്പോൾ ദോഷമായിട്ടുള്ള ഒരു സംഭവമില്ല, ഒന്നും പറയല്ല, തെറ്റൊന്നും പറയില്ല, നല്ലൊരു സംഭവമാണ്. ഇതിൻ്റെ പ്രൈസ് കുറച്ച് എക്സ്പെൻസീവ് ആണ്, 495 rupees ആണ് 300 ml ഓഫ് പ്രോഡക്റ്റിന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളം മുടിയിലുണ്ടെങ്കിൽ ആ മുടിയിലുള്ള വെള്ളം നമ്മളിങ്ങനെ ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് കളയാം. അങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യാനായിട്ട് ഒരുപാട് വെള്ളമുള്ള മുടിയിലോട്ട് കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് കളയാം. അതായത് കുറച്ച് വെള്ളം ഉണ്ടാവും, കാരണം ഒന്ന് വെറ്റായിട്ടിരിക്കണം. അങ്ങനെയുള്ള മുടിയിൽ വേണം എന്താ കണ്ടീഷണർ അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ മൂന്നാമത്തെ മിസ്റ്റേക്കാണ്, നിങ്ങൾ ആരെങ്കിലും ഹെയറിൽ, അതായത് സ്കാൽപ്പിൽ കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യരുത്. കാരണം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഫോൾ ആയി പോകാനും അതുപോലെ മുടിയുടെ സ്ട്രെങ്ത്, അതായത് വണ്ണം കുറഞ്ഞ് തിന്നിങ് ആയി പോകാനും അതിൻ്റെ ബലം കുറഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഹെയറിനകത്ത്, ഐ മീൻ സ്കാൽപ്പിൽ കണ്ടീഷണർ അപ്ലൈ ചെയ്യരുത്. കണ്ടീഷണർ എപ്പോഴും അപ്ലൈ ചെയ്യുന്നത് ഈ ഭാഗത്തായിരിക്കും. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കായിരിക്കും ഇവിടെയും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ട് ചിലപ്പോൾ ഇവിടേക്ക് ഇടുമായിരിക്കും, പക്ഷേ അവിടെ ഇടരുത്. എപ്പോഴും നമ്മുടെ ഇവിടെ നിന്ന് താഴത്തേക്കുള്ള മുടിയിൽ മാത്രമാണ് കണ്ടീഷണർ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. പിന്നെയുള്ളൊരു മിസ്റ്റേക്കാണ്, നിങ്ങൾ കുറേ പേര് ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം.
ഷാംപൂ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ സ്കാൽപ്പിലും മസാജും അതുപോലെ തന്നെ ഷാംപൂ എടുത്തിട്ട് നമ്മുടെ ലെങ്ത്തുള്ള ഭാഗത്തും ഇടും. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇടില്ല, അങ്ങനെ ഇടാൻ പാടില്ല. അങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോവാനും അതുപോലെ തന്നെ മുടിയുടെ വണ്ണം കുറഞ്ഞ് ഭയങ്കര തിന്നായി പോകാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് കളറൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് കളർ പോകാന്ന് വെച്ചാൽ ബ്ലാക്ക് ആയിട്ടുള്ളവരുടെ ചെമ്പിച്ച് പോവില്ലേ, അങ്ങനെ ചെമ്പിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഷാംപൂ എപ്പോഴും വേണ്ടത് നമ്മുടെ സ്കാൽപ്പിലുള്ള ഡേർട്ട് ക്ലീൻ ചെയ്യാനാണ് നമ്മൾ ഷാംപൂ യൂസ് ചെയ്യുന്നത്. എക്സസ് ആയിട്ടുള്ള ഓയിൽ ഇല്ലെങ്കിൽ ഡേർട്ട് പൊല്യൂഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ സ്കാൽപ്പിലായിട്ടുണ്ടാകും. അപ്പോൾ ആ സ്കാൽപ്പിലുള്ള അഴുക്ക് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷാംപൂ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾവേസ് എപ്പോഴും തന്നെ ഷാംപൂ നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് കളയാൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലാണ്ട് ലെങ്ത് ഉള്ള ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മൾ ലെങ്ത് ഉള്ള ഭാഗത്ത് കണ്ടീഷണർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെയുള്ള ഒരു മിസ്റ്റേക്കാണ് ഷാംപൂ ഡൈല്യൂട്ട് ചെയ്യാണ്ട് ഡയറക്റ്റ് ആയിട്ട് കയ്യിലെടുത്ത് ഇങ്ങനെ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയും എല്ലാവരും ചെയ്യുന്നുണ്ടാവും, പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, നമ്മളൊരു കപ്പ് എടുക്കുക. കപ്പിലോട്ട് നമുക്ക് എന്തോരമാണ് വേണ്ടത്, അത് ഫസ്റ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യം, നമ്മുടെ മുടിക്ക് ആവശ്യമുള്ള അത്രയും എമൗണ്ട് ഓഫ് ഷാംപു എടുക്കുക. അതായത് ആദ്യം ഒന്ന് ഫുള്ളിട്ട് അത് തികഞ്ഞില്ല, വെള്ളമൊഴിച്ച് കഴുകിക്കളഞ്ഞ് പിന്നെ ഒന്നും കൂടി ഷാംപൂ ചെയ്യുക. അങ്ങനെ ചെയ്യരുത്. നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോരമാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും എമൗണ്ട് ഓഫ് ഷാംപൂ എടുക്കുക. അതിനുശേഷം ഡൈല്യൂട്ട് ഐ മീൻ വെള്ളത്തിലേക്ക് ഇടുക. പകുതി കപ്പോളം വെള്ളം എടുക്കുക. അതിലോട്ടൊരു 2 സ്ക്വീസോ എത്രയാവശ്യം നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ എടുത്തതിന് ശേഷം നന്നായിട്ട് കലക്കുക. കലക്കിയതിന് ശേഷം അത് ഇങ്ങനെ എടുത്ത് ഫുള്ള് നമ്മളുടെ സ്കാൽപ്പ് ക്ലീൻ ചെയ്യുക. സ്കാൽപ്പിലുള്ള ഡേർട്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കളയുക. അത് ഇങ്ങോട്ടേക്ക് വയ്ക്കരുത്. നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്ക്വീസ് ചെയ്യുക. ആ സ്ക്വീസ് ചെയ്യുന്ന വെള്ളം മാത്രം മതി നമ്മുടെ ഈ ഭാഗത്തുള്ള എന്തെങ്കിലും ഡേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് അത്ര തന്നെ ധാരാളം. പിന്നെയുള്ളൊരു മിസ്റ്റേക്കാണ്, ഇത് എല്ലാവർക്കും അറിയായിരിക്കും, ആരും ചെയ്യുന്നുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ മുടി നനഞ്ഞിരിക്കുന്ന സമയത്ത് കോമ്പ് ചെയ്യുന്നത്. നനഞ്ഞ മുടി ഒരിക്കലും കോമ്പ് ചെയ്യരുത്, കാരണം നനഞ്ഞിരിക്കുന്ന മുടി പെട്ടെന്ന് ഊരിപ്പോരാനും പൊട്ടിപ്പോവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നനഞ്ഞ മുടി ചീകുന്നുണ്ടെങ്കിൽ ചീകരുത്. അങ്ങനെ ചീകില്ല എന്ന് എനിക്കറിയാം, എങ്കിലും ചീകുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്. മുടി ഡ്രൈ ആയതിനു ശേഷം മാത്രം മുടി കോമ്പ് ചെയ്ത് കൊടുക്കുക. കോമ്പ് ചെയ്യുമ്പോൾ എപ്പോഴും വൈഡ് ടീത്തുള്ള കോമ്പ് യൂസ് ചെയ്യുക കേട്ടോ. ആ വൈഡ് ടീത്തുള്ള കോമ്പ് ഇല്ലെങ്കിൽ ദേ ഇങ്ങനെ കോമ്പിന് 2 സൈഡ് ഉണ്ടാവില്ലേ, അതിൻ്റെ ഈ വലിയ സൈഡ് ഉപയോഗിച്ചിരുന്നെങ്കിലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെയുള്ളൊരു മിസ്റ്റേക്കാണ്, നമ്മൾ ചൂടുവെള്ളത്തിൽ നമ്മുടെ തല കഴുകുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നിർത്താൻ ചൂടുവെള്ളത്തിൽ തല കഴുകരുത്. കാരണം തണുപ്പ് രാത്രിയൊക്കെ കുളിക്കുന്ന ആളുകളുണ്ടെങ്കിൽ മിക്കപ്പോഴും ചൂടുവെള്ളത്തിലായിരിക്കില്ലേ തല കഴുകുക. അങ്ങനെ ചൂടുവെള്ളത്തിൽ തല കഴുകുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ പോഴ്സ് ഹെയർ സ്കാൽപ്പിൻ്റെ ഫോളിക്കിൾസ് ഓപ്പൺ ആയിട്ട് മുടി പെട്ടെന്ന് ഇങ്ങോട്ട് ഉരുരി പോരാൻ തുടങ്ങും. അതുകൊണ്ട് ഒരിക്കലും നമ്മളുടെ ഹെയർ സ്കാൽപ്പിൽ ചൂടുവെള്ളം കൊണ്ട് വാഷ് ചെയ്യരുത്. ദേഹം കഴുകുകയാണെങ്കിൽ അത്ര പ്രശ്നമില്ല, തല ഉറപ്പായിട്ടും തണുത്ത വെള്ളം കൊണ്ട് തന്നെ കഴുകുക. പിന്നെ ബോഡിയിലും ചൂടുവെള്ളം ഉപയോഗിക്കണം അത്ര നല്ലതല്ല, കാരണം നമ്മുടെ ബോഡിയിലുള്ള പോഴ്സ് ഓപ്പൺ ആയി പോവും. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ലാസ്റ്റ് പച്ചവെള്ളത്തിൽ കഴുകുക, കാരണം അത് ക്ലോസ് ആവണില്ലെങ്കിൽ ഡേർട്ടെല്ലാം കയറിയിരുന്നത് ക്ലോഗ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യാണ്ടിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും കണ്ടീഷണർ സ്കിപ്പ് ചെയ്യരുത്, കണ്ടീഷണർ മസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കണം. പിന്നെ ഇങ്ങനെ ചോദിച്ചായിരുന്നു സെയിം ബ്രാൻഡിൻ്റെ തന്നെ ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യണമെന്ന്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ യൂസ് ചെയ്യണമെന്നില്ല, കാരണം എല്ലാ ഷാംപൂസിലൊക്കെയുള്ള ഇപ്പോൾ ഞാൻ എൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാണ്ട് എക്കത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് സെയിം ഒക്കെ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വില 2-3 എണ്ണം മാറിയിട്ടുണ്ടെങ്കിലുള്ളൂ. അപ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഏതിട്ടാലും അങ്ങനെ വലിയ ഒരു ഹെയർ ഫോളോ അല്ലെങ്കിൽ മുടിക്ക് പ്രശ്നമാവുന്നോ അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ സെയിം ബ്രാൻഡിൻ്റെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല കേട്ടോ, കുഴപ്പമില്ല. പിന്നെയുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടീഷണറൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഷാംപൂ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാംപൂ പിന്നെ നമ്മൾ ഹെയറിൽ നിന്ന് കഴുകിക്കളയായിരിക്കും, കാരണം പതയുമല്ലോ. പക്ഷേ കണ്ടീഷണർ മിക്കപ്പോഴും ഒരുപാട് പേരൊന്നും കഴുകി കളയാറില്ല, കുറച്ച് കണ്ടീഷണർ ഇങ്ങനെ വച്ചിട്ടുണ്ടാവും. അങ്ങനെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മുടി നന്നായിട്ടിരിക്കും, ശരിയാണ്, മുടി കാണാൻ നല്ല സൂപ്പറായിട്ടുണ്ടാവും, നല്ല പറഞ്ഞിട്ടൊക്കെ ഇരിക്കും. പിന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മൾ കുളിച്ച് ഫുൾ ഹെയർ കഴിഞ്ഞതിന് ശേഷം കണ്ടീഷണർ ഇട്ടിട്ട് വാഷ് ചെയ്യാണ്ട് കുറച്ച് വാഷ് ചെയ്തിട്ട് കുറച്ച് എക്സസ് അവിടെ വെക്കുകയാണെങ്കിൽ മുടി നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ നല്ല ഒഴുകി കിടക്കും. അങ്ങനത്തെ ഒരു മട്ടിലുണ്ടാവും, പക്ഷേ അത് മുടിക്ക് ഭയങ്കര കേടാണ്. മുടിയുടെ ബലം കുറഞ്ഞ് തിന്നായിട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴൊന്നും അങ്ങനെ ചെയ്ത് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം, മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഫുൾ എപ്പോഴും നമ്മൾ ഡെയിലി നമ്മളിങ്ങനെ ഡെയിലി അല്ല, ഓൾട്ടർനേറ്റീവ്ലി ആണല്ലോ ഹെയർ വാഷ്. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫുൾ നമ്മുടെ റിൻസ് ചെയ്ത് കളയാം. ഫുൾ കഴുകി കളഞ്ഞതിന് ശേഷം മാത്രം ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ പാടുള്ളൂ. കുറച്ച് പോലും കണ്ടീഷണർ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് അത്ര നല്ലതല്ല. അപ്പോൾ അത് വാഷ് ചെയ്ത് കളഞ്ഞേക്കാം. പിന്നെയുള്ള പ്രശ്നം നമ്മളുടെ സ്കാൽപ്പിന് ചേരാത്ത ഷാംപൂ ആൻഡ് കണ്ടീഷണർ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കായിരിക്കും ഏതാ നല്ല കണ്ടീഷണർ ഏതാ ഷാംപൂന്ന്. നമ്മൾ വാങ്ങിക്കുമ്പോൾ പാരബൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള വാങ്ങിക്കുക. അത് വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് മൈൽഡ് ആയിരിക്കും, അതുകൊണ്ടാണ് വാങ്ങിക്കുക എന്ന് പറഞ്ഞത്. പിന്നെ അത് തന്നെ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും, കാരണം എൻ്റെ ഹെയർ ആയിരിക്കില്ലല്ലോ നിങ്ങളുടെ ഹെയർ. അപ്പോൾ നിങ്ങളുടെ ഹെയറിന് സ്യൂട്ടായിട്ടുള്ള നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുക. നമ്മളുടെ എന്താണ് ചേരുക എന്നുള്ളത് നമ്മൾ ചെയ്ത് ചെയ്താണ് നമുക്കത് മനസ്സിലാവുള്ളൂ ഏതാ ചേരുക എന്നുള്ള കാര്യം.
സോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഇഷ്ടപ്പെട്ട വീഡിയോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. പിന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഷെയർ കൂടെ ചെയ്തേക്കുക. ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ചാനൽ ഉണ്ടെന്നും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ കൂടെ ഒന്ന് പറയാം. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യട്ടോ. എൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ. ടാറ്റാ.